നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഓരോ ദിവസവും നമ്മളെ എന്തെങ്കിലും പഠിപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ചില ദിവസങ്ങൾ നമ്മളെ പോസിറ്റീവായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, എന്നാൽ ചില ദിവസങ്ങൾ നമ്മളെ നെഗറ്റീവായ കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായ അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത്. അതെല്ലായ്പ്പോഴും നമ്മുടെ തെറ്റുകൊണ്ട് തന്നെ ആവണമെന്നില്ല. മറ്റുള്ളവർക്ക് നമ്മളോടുള്ള കാഴ്ചപ്പാടും അതിനൊരു കാരണം തന്നെയാണ്. എല്ലാവർക്കും ജി കെ ആൻഡ് ഡ്രീംസിൻ്റെ സാഹിത്യ ക്യൂസ് ആൻഡ് വായനാ ദിന ക്യൂസ് ഭാഗം 12 സ്വാഗതം. ചോദ്യം 1, ആദ്യത്തെ മലയാള കാർഷിക മാസിക ഏതാണ്? ഉത്തരം, കൃഷിക്കാരൻ. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. ആദ്യത്തെ മലയാള കാർഷിക മാസിക ഏതാണ്? ഉത്തരം, കൃഷിക്കാരൻ എന്ന മാസികയാണ് ആദ്യത്തെ മലയാള കാർഷിക മാസികയായിട്ട് അറിയപ്പെടുന്നത്. ചോദ്യം 2, പഞ്ചവർണ കിളിയെ കൊണ്ട് പഞ്ചമം പാടിച്ച കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, തുഞ്ചത്ത് എഴുത്തച്ഛൻ. ചോദ്യം ഒരിക്കൽ കൂടി, പഞ്ചവർണ കിളിയെ കൊണ്ട് പഞ്ചമം പാടിച്ച കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം, മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛനാണ് ഇങ്ങനെ അറിയപ്പെടുന്ന വ്യക്തി. ചോദ്യം 3, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം, ഉറൂബിൻ്റെ ഉമ്മാച്ചു എന്ന നോവലാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ നോവൽ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം, ഉമ്മാച്ചു. അത് എഴുതിയത് ഉറൂബ്. ചോദ്യം 4, ഏറ്റവും പ്രാചീനമായ മലയാളം ലിപി ഏത്? ഉത്തരം, വട്ടെഴുത്ത്. ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു, ഏറ്റവും പ്രാചീനമായ മലയാളം ലിപി ഏതാണ്? ഉത്തരം, വട്ടെഴുത്ത് എന്ന ലിപിയാണ് പ്രാചീനമായ മലയാള ലിപിയായിട്ട് അറിയപ്പെടുന്നത്. 5, മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? ഉത്തരം, നൃത്തം എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായിട്ട് അറിയപ്പെടുന്നത്. നൃത്തം എന്ന ഈ സൈബർ നോവൽ രചിച്ചത് എം മുകുന്ദൻ ആണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ശ്രീ എം മുകുന്ദനാണ് നൃത്തം എന്ന നോവൽ രചിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലാണിത്. ചോദ്യം 6, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ ഏതാണ്? ഉത്തരം, എൻ്റെ നാടുകടത്തൽ എന്നതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേര്. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം, എൻ്റെ നാടുകടത്തൽ എന്നതാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേര്. ചോദ്യം 7, മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ്? ഉത്തരം, ഇതാണെൻ്റെ പേര് എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ. ഈ നോവൽ രചിച്ചത് സക്കറിയ ആണ്. ചോദ്യം ഒരിക്കൽ കൂടി, മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ്? ഉത്തരം, സക്കറിയയുടെ ഇതാണെൻ്റെ പേര് എന്ന നോവൽ. ചോദ്യം 8, ആദ്യത്തെ വള്ളത്തോൾ അവാർഡ് ജേതാവ് ആരാണ്? അല്ലെങ്കിൽ ആദ്യമായിട്ട് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം, പാലാ നാരായണൻ നായർ. പാലാ നാരായണൻ നായർക്കാണ് ആദ്യമായിട്ട് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത്. ചോദ്യം ഒരിക്കൽ കൂടി, ആദ്യത്തെ വള്ളത്തോൾ അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം, പാലാ നാരായണൻ നായർ. ചോദ്യം 9, മഹാകവി കുമാരനാശാൻ കുട്ടികൾക്ക് വേണ്ടി രചിച്ച കൃതി ഏതാണ്? ഉത്തരം, പുഷ്പവാടി. പുഷ്പവാടി എന്ന കൃതിയാണ് മഹാകവി കുമാരനാശാൻ കുട്ടികൾക്ക് വേണ്ടി രചിച്ച കൃതി. ചോദ്യം ഒരിക്കൽ കൂടി, മഹാകവി കുമാരനാശാൻ കുട്ടികൾക്ക് വേണ്ടി രചിച്ച കൃതി ഏതാണ്? ഉത്തരം,
പുഷ്പവാടി എന്ന കൃതിയാണ് മഹാകവി കുമാരനാശാൻ കുട്ടികൾക്ക് വേണ്ടി രചിച്ച കൃതി. ചോദ്യം 10, പാറപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്രീ കെ ഇ മത്തായി ആണ് പാറപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ചോദ്യം ഒരിക്കൽ കൂടി, പാറപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം കെ ഇ മത്തായി ആണ് പാറപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ചോദ്യം 11, കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ലൈബ്രറി എവിടെയാണ്? ഉത്തരം കാക്കനാട്. എറണാകുളം ജില്ലയിലെ കാക്കനാട്ടിലാണ് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ലൈബ്രറി നിലവിൽ വന്നത്. ചോദ്യം ഒരിക്കൽ കൂടി, കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ലൈബ്രറി എവിടെയാണ്? ഉത്തരം കാക്കനാട്. ചോദ്യം 12, മലയാളത്തിലെ ആദ്യത്തെ ഉപന്യാസ സമാഹാരം ഏതാണ്? ഉത്തരം ഗദ്യമാലിക. ചോദ്യം 12 ഒരിക്കൽ കൂടി, മലയാളത്തിലെ ആദ്യത്തെ ഉപന്യാസ സമാഹാരം ഏതാണ്? ഉത്തരം ഗദ്യമാലിക എന്ന സമാഹാരമാണ് മലയാളത്തിലെ ആദ്യത്തെ ഉപന്യാസ സമാഹാരമായിട്ട് അറിയപ്പെടുന്നത്. ചോദ്യം 13, ടാഗോർ ആദ്യമായി എഴുതിയ ചെറുകഥ ഏതാണ്? ഉത്തരം ഭിഖാരിണി എന്ന ചെറുകഥയാണ് ടാഗോറിൻ്റെ ആദ്യത്തെ ചെറുകഥയായിട്ട് അറിയപ്പെടുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം, ടാഗോർ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായിട്ട് എഴുതിയ ചെറുകഥ ഏതാണ്? ഉത്തരം ഭിഖാരിണി എന്ന ചെറുകഥയാണ് ടാഗോറിൻ്റെ ആദ്യത്തെ ചെറുകഥ. ചോദ്യം 14, ഇന്ദുലേഖ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം WW മെർഗു ആണ് ഇന്ദുലേഖ ആദ്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയായി അറിയപ്പെടുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി, ഇന്ദുലേഖ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം WW മെർഗു. ചോദ്യം 15, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി ആദ്യമായി പരാമർശിച്ച മലയാള നോവൽ ഏതാണ്? ഉത്തരം ഇന്ദുലേഖ. ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി ആദ്യമായി പരാമർശിച്ചിട്ടുള്ളത്. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി ആദ്യമായി പരാമർശിച്ച മലയാള നോവൽ ഏതാണ്? ഉത്തരം ഇന്ദുലേഖ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കോ നിങ്ങളുടെ മക്കൾക്കോ GK and Dreams എന്ന ഈ ചാനലിലെ വീഡിയോകൾ ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു. ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്തു നോക്കിയാൽ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാവുന്നതാണ്. എല്ലാ ദിവസവും 15 ചോദ്യങ്ങളടങ്ങിയ ഒരു വീഡിയോ ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിരന്തരമായി പഠിക്കുന്നതിനും മക്കളെ എല്ലാ ദിവസവും ഒരു 15 ചോദ്യമെങ്കിലും പഠിച്ച് അതെങ്കിലും അവരുടെ ഓർമ്മയിൽ നിലനിർത്താൻ, അല്ലെങ്കിൽ അവരുടെ പൊതുവിജ്ഞാനത്തിൻ്റെ ശേഖരം വളർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ചാനൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.